ക്രിസ്തുവിൽ ഇത്രയും സ്നേഹം നിറഞ്ഞവരെ, വചനയാത്രയിലേക്ക് ഏവർക്കും സ്വാഗതം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 12:35-38 വരെയുള്ള വചനഭാഗങ്ങളാണ് വിചിന്തനത്തിനായി ലഭിച്ചിരിക്കുന്നത്. യജമാനനെ വരവേൽക്കാൻ ഒരുക്കമുള്ളവർ ആയിരിക്കണമെന്ന ആഹ്വാനമാണ് നിത്യഗുരുവായ ക്രിസ്തു നമുക്ക് സമ്മാനിക്കുന്നത്. യജമാനൻ ഏതു നേരവും വരാം. ആ സമയം നമ്മെ ഒരുക്കമുള്ളവരെ കണ്ടാൽ നാം ഭാഗ്യമുള്ളവരാണ്. ജനനത്തിനും മരണത്തിനുമിടയിലെ വെറും നിമിഷങ്ങൾ മാത്രമാണ് ഈ ലോക ജീവിതത്തിൽ നാം ചിലവഴിക്കുന്നത്. 10 കന്യകമാരുടെ ഉപമയിൽ നമുക്ക് കാണാൻ കഴിയും, അവരിൽ 5 പേർ ഒരുക്കമുള്ളവരായിരുന്നു. അവർ മണവാളനെ എതിരേൽക്കാൻ വിളക്കുകളിൽ എണ്ണ കരുതിയിരുന്നു. ബാക്കിയുള്ള 5 പേർ ഒരുക്കം ഇല്ലാത്തവരായിരുന്നു. അവർ അധികം എണ്ണ കരുതിയില്ല. മണവാളൻ വന്നപ്പോൾ അവരെ ഒരുക്കമില്ലാത്തവരായി, വിവേകശൂന്യരായി ഗണിക്കപ്പെട്ടു. എങ്ങനെയാണ് നാം ഒരുക്കമില്ലാത്തവരായി മാറുന്നത് എന്നതിൻ്റെ കാരണം ആരായുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് ദൈവത്തിൽ നിന്നുള്ള അകൽച്ചയും ലോകത്തോടുള്ള സമീപനവുമാണ്. നമുക്ക് ദൈവിക കാര്യങ്ങളെക്കാളും കൂടുതൽ താല്പര്യം ജഡിക സുഖങ്ങളിലായിരിക്കും. സ്വാർത്ഥത മൂലം സ്വന്തം വിളിയും ദൗത്യവും വിസ്മരിച്ചതിനാൽ മനുഷ്യൻ അഹങ്കാരിയായി, പാപിയായി. സ്വാർത്ഥതയാണ് പാപത്തിൻ്റെ ഹേതു. പാപി പാപത്തിൻ്റെ അടിമയാണ്. പാപം സ്നേഹരാഹിത്യമാണ്, ദൈവം സ്നേഹമാണ്. അതിനാൽ അത്യന്തികമായി പാപം ദൈവത്തെ തിരസ്കരിക്കലാണ്. പാപം ദൈവ മനുഷ്യബന്ധത്തിൽ വിള്ളലുണ്ടാക്കി. മനുഷ്യന് ഒരിക്കലും സ്വയം നികത്താൻ ആകാത്ത വിള്ളൽ. അങ്ങനെ ക്രിസ്തു തൻ്റെ ദീർഘവീക്ഷണമുള്ള കാഴ്ചപ്പാടിൽ ഒരുക്കമുള്ളവരെയും ഒരുക്കമില്ലാത്തവരെയും കണ്ടെത്തി. ദൈവത്തെയും സ്വർഗത്തെയും പ്രതി സകലതും വിട്ടിറങ്ങി എനിക്ക് ജീവിതം ക്രിസ്തുവും മരണം നേട്ടവുമെന്ന് ധീരതയോടെ ഏറ്റുപറയാൻ കഴിവുള്ളവരായി വിശുദ്ധ പൗലോസിനെ പോലെ ചുരുക്കം ചിലരെ കാണും. നാം ഒരു കാര്യം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ സ്വാർത്ഥതയെ എത്രത്തോളം വിട്ടുപിരിയുമോ അത്രത്തോളം നമുക്ക് ക്രിസ്തുവിൻ്റെ ഉള്ളിൽ പ്രവേശിക്കാൻ സാധിക്കും. ഞാനാണ് വഴിയും സത്യവും ജീവനും എന്ന് അരുൾ ചെയ്തവനെയാണ് നാം പിന്തുടരേണ്ടത്. മാർഗമില്ലാതെ പ്രയാണമില്ല, സത്യമില്ലാതെ ജ്ഞാനമില്ല, ജീവനില്ലാതെ ജീവിതമില്ല. നാം പിന്തുടരേണ്ട മാർഗവും നാം വിശ്വസിക്കേണ്ട സത്യവും നാം പ്രത്യാശിക്കേണ്ട ജീവനും ക്രിസ്തുവാണ്. അതിനാൽ നമുക്കും ഒരുങ്ങിയിരിക്കാം. രാത്രിയുടെ 2-ാം യാമത്തിലോ 3-ാം യാമത്തിലോ വന്നാലും ഒരുക്കമുള്ളവർ ആയിരിക്കാൻ നമുക്ക് സാധിക്കട്ടെ. അതിനുള്ള ഏക വഴി എന്നത് നമ്മെ തന്നെ പരിത്യജിച്ച് സ്വന്തം കുരിശുമെടുത്ത് അവനെ അനുഗമിക്കണം. ക്രിസ്തുവാണ് നാം നടക്കേണ്ട വഴി, നാം ജീവിക്കേണ്ട സത്യം, നാം പ്രത്യാശിക്കേണ്ട ജീവൻ. ഒരുക്കമുള്ളവരാകാൻ നാം നമ്മെ തന്നെ പരിത്യജിക്കണം. അതിനാൽ നമുക്ക് നമ്മെ തന്നെ പരിത്യജിച്ച് സ്വന്തം കുരിശുകളുമായി അവൻ്റെ പിന്നാലെ ഒരു അനുഗ്രഹയാത്ര നടത്താൻ നമുക്ക് കഴിയട്ടെ. അങ്ങനെ രാത്രിയുടെ അന്ത്യയാമങ്ങളിലും അവന് വേണ്ടി അധ്വാനിക്കുന്നവരായി മാറാൻ നമുക്ക് സാധിക്കട്ടെ. അതിനുള്ള കൃപാവരങ്ങൾക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.